എഴുന്നേറ്റ് അവര് വക്തം തന്നെ നിസ്കരിക്കുക, എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. പ്രാർത്ഥിച്ചിട്ട് വെളിച്ചം നല്ലവണ്ണം പരക്കുമ്പോൾ മുസ്ദലിഫിൽ നിന്ന് പുറപ്പെടണം. സൂര്യ ഉദിച്ചിട്ടല്ല, സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് പോകണം. കാരണം ജാഹിലിയ കാലത്തുള്ളവർ എപ്പോഴാണ് പോവുക? സൂര്യ ഉദിച്ചിട്ട്. ബാബ അവർക്കെതിരാകാൻ റസൂൽ പറഞ്ഞത് സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് പോകണം. അപ്പം സുബൈ ഒരു വക്ത നിസ്കരിച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക, എന്നിട്ട് വേഗം പോവുക. മുസ്ദലിഫയിൽ എത്തുമ്പോൾ അങ്ങ് ശ്രദ്ധിക്കേണ്ടത് മുസ്ദലിഫയിൽ എത്തിയെന്ന് ഉറപ്പായിട്ടേ കിടക്കാവൂ. ഞങ്ങൾ അറഫിയിൽ നിന്ന് കുറേയാണ് പോകുന്നത്, അപ്പോൾ ആളുകൾ ഇങ്ങനെ കുറേ കിടക്കുന്നുണ്ട്, ഞങ്ങൾ അവിടെ നിന്ന് കടന്നു. നേരം വെളുത്ത് നീച്ച് നടന്ന് കുറച്ചു മുന്നോട്ട് പോയപ്പോൾ മുസ്ദലിഫ സ്റ്റാർട്ട്സ് ഹിയർ, മുസ്ദലിഫ ഇവിടെ തുടങ്ങുന്നു. അപ്പോൾ കടന്നത് എവിടെ? മുസ്ദലിഫക്ക് പുറത്ത്. അയ്യോ, എന്നിട്ട് പിന്നെ നെഞ്ഞിട്ട് കൂടിയിരുത്തായി, അതുകൊണ്ട് കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഉറപ്പ് വരുത്തണം മുസ്ദലിഫൻ്റെ ഉള്ളിലാണ്. അറഫ വിട്ടിട്ട് മുസ്ദലിഫ എത്തിന് മുമ്പ് ഒരു ഇടസ്ഥലമുണ്ട്, അതാണ് ബത്ന ഉർന നമീറ എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഓർമ്മയിൽ വേണം. അറഫ കഴിഞ്ഞിട്ട് മുസ്ദലിഫ എത്തിനു മുമ്പ് ഇടയിലുള്ള സ്ഥലം, അവിടെ കിടക്കരുത്. എവിടെ കിടക്കണ്ട്? മുസ്ദലിഫയിൽ എത്തിയിട്ടേ കിടക്കാവൂ. പിന്നെ ദുർബലരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും അർദ്ധരാത്രിക്കു ശേഷം മിനായിലേക്ക് പോകാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. പക്ഷേ മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യണം? മുസ്ദലിഫയിൽ രാപ്പാർക്കണം. പല ആളുകളും രാപ്പാർക്കലില്ല, വണ്ടി ഇങ്ങനെ വന്നിട്ട് നാല് റേസാക്കല, അരമണിക്കൂർ നിന്നിട്ട് ഡൊറ്റ പോക്ക്. എല്ലാവരും പറ്റുമോ? പറ്റില്ല. മുസ്ദലിഫിൽ രാപ്പാർക്കൽ പ്രധാനപ്പെട്ടതാണ്, ഒഴിവാക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ 10 നമ്മൾ അവിടെ ചെന്നാൽ നമുക്ക് ചെയ്യേണ്ടത് ജംറയിൽ എറിയണം. 3 ജംറ ഉണ്ട്. മക്കയോടടുത്തത് ജംറത്തുൽ കുബ്ര, ഇപ്പുറത്തത് മിനായ്ക്ക് ഇങ്ങോട്ടടുത്ത നടുവിലുള്ളത് ജംറത്തുൽ വുസ്ത, ആദ്യമുള്ളത് ജംറത്തുൽ ഊല, അവസാനത്തെ ജംറക്കാണ് അന്ന് നമ്മൾ എറിയേണ്ടത്. 7 കല്ലാണ് എറിയേണ്ടത്. കല്ല് വേണമെങ്കിൽ മുസ്ദലിഫി തന്നെ പെറുക്കി വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് ശേഖരിച്ചൊക്കെ. മിനായിൽ ചിലപ്പോൾ കല്ല് കിട്ടിയില്ല എന്ന് വരും, കാർപ്പറ്റ് എത്ര പൊന്തിച്ച് നോക്കിയാലും കല്ല് കിട്ടൂല. ചിലപ്പോൾ മുഴുവൻ കാർപ്പറ്റിട്ട കേന്ദ്രമായി മാറി, ബാക്കിയൊക്കെ റോഡുമല്ലേ. അതുകൊണ്ട് മുസ്ദലിഫിൽ നിന്ന് കല്ല് പെറുക്കുന്നതിന് കുഴപ്പമില്ല. 7 കഴിഞ്ഞാൽ 10 എറിയേണ്ടത് പിന്നെ ലൊഹറിന് മുമ്പ് എറിയലാണ് നല്ലത്, പക്ഷേ ലൊഹറിന് ശേഷം എറിയുക. റമയിത്തു ബാദ മാംസയിത്തു, ഞാൻ വൈകുന്നേരമായിട്ടാണ് റസൂലെ എറിഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു കുഴപ്പമില്ല, അപ്പോൾ എറിഞ്ഞാലും മതി എന്നാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് രാവിലെ നല്ല തിരക്കുണ്ടാവും, അപ്പോൾ അപ്പം എറിയാൻ പോണ്ട, ഉച്ചയ്ക്ക് ശേഷം എറിഞ്ഞാലും മതി. പിന്നെ മുടിയെടുക്കണം. മുടിയെടുക്കൽ ആദ്യം ചെയ്യുകയാണെങ്കിൽ വന്ന പാടെ, കാരണം തഹല്ലുലാകാനുള്ള മുടിയെടുക്കല്ല, അത് അന്നത്തെ കർമ്മമാണ്. മുടിയെടുക്കുക എന്നുള്ളത് ഹജ്ജിൻ്റെ ഒരു കർമ്മമാണ്. 10 അന്നത്തെ മുടിയെടുക്കാം. പിന്നെ അറവ് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ നടക്കും. 10 മാത്രമല്ല, 11, 12, 13 ആസർ വരെ എന്ത് ചെയ്യാം? അറവുണ്ട്. അതുകൊണ്ട് അത് ഏതെങ്കിലും ദിവസം അറുത്തോളം നമ്മൾ ഇവിടെ ഗവൺമെൻറ്റിന് അൽറാജി ബാങ്കിലും മറ്റേ പൈസ കൊടുത്താൽ സമയത്ത് അവരത് നിർവഹിച്ചു കൊള്ളും. അങ്ങനെ 10 തന്നെ മക്കയിൽ പോയി തവാഫും സഹയും ചെയ്താൽ ഏറ്റവും നല്ലതാണ്. നല്ല തിരക്കുണ്ടാവും, ഇങ്ങനെയായിരിക്കും തവാഫും സഹയൊക്കെ. പ്രായമുള്ളവർക്കും മറ്റൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് 11 12 ചെയ്താലും മതി. മനസ്സിലായില്ലേ? 10 4 കർമ്മങ്ങളാണ്. 1 ജംറത്തുൽ അഖബയിൽ എറിയുക, മുടിയെടുക്കുക, അറവ് നടത്തുക, തവാഫും സഹയും ചെയ്യുക. ഇതിലിപ്പോൾ അറവും തവാഫും സഹയും നമുക്ക് ഇളവുണ്ട്, കാരണം അറവ് പൈസ കൊടുത്ത് ഒക്കാലത്താക്കിയാൽ അതിൻ്റെ ബുദ്ധിമുട്ട് തീർന്ന്. തവാഫും സഹയും 10 തന്നെ ചെയ്യണം, നിർബന്ധമല്ല. 11 12 ചെയ്താൽ മതി. 7 കഴിയുന്നതോടുകൂടി തന്നെ പകുതി തഹല്ലുലായി. വസ്ത്രം മാറ്റാം, സാധാരണ വസ്ത്രം ഉടുക്കാം. പക്ഷേ വസ്ത്രം മാറ്റിയാലും അന്ന് തന്നെ തവാഫും സഹയും ചെയ്യുന്നതാണ് നല്ലത്. അന്ന് തവാഫും സഹയും ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇഹ്റാമിലേക്ക് തന്നെ മടങ്ങണം എന്നൊരഭിപ്രായം പണ്ഡിതന്മാർക്കുണ്ട്. പക്ഷേ ഭൂരിഭാഗം ആളുകളും പറഞ്ഞത് മടങ്ങേണ്ടതില്ല എന്നാണ്. പിന്നെ 10 നമ്മൾ രാത്രി മിനായിൽ തന്നെ തങ്ങണം. തവാഫിനും സഹയിനും പോയി മക്കത്ത് റൂമെടുത്ത് കിടക്കാൻ പറ്റുമോ? നല്ല ക്ഷീണം ഉണ്ടായിരുന്നപ്പോൾ മക്കത്തിന് കിടന്നു ഒന്ന്. പറ്റുമോ? പറ്റില്ല. മിനായിൽ രാപ്പാർക്കാൻ എത്തണം, വൈകിയാലും എത്തണം. നല്ല തിരക്കുള്ള ദിവസമായിരിക്കും, വണ്ടിയിലൊക്കെ തിരക്കായിരിക്കും, എന്നാലും എങ്ങനെയെങ്കിലും. അപ്പം അതിന് കഴിയില്ലേ, പോണ്ട. അറഫൻ്റെ അന്ന് ഉറക്കം വെച്ചതും ഒക്കെപ്പാട് ക്ഷീണം ഉണ്ടെങ്കിൽ പോണ്ട, 11 പോയിക്കോ. മനസ്സിലായില്ലേ? 11, 12, 13 നമുക്ക് ചെയ്യാനുള്ളത് പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ അജിൻ്റെ തവാഫും സഹയും പ്രത്യേകിച്ച് പറഞ്ഞ തവാഫും സഹയും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, സാധാരണ വസ്ത്രത്തിൽ പോയിട്ടാണ് ചെയ്യുന്നത്, ഒരു പ്രശ്നമല്ല. പിന്നെയുള്ളത് 11, 12, 13 3 ജംറയിലും എറിയണം. ആദ്യത്തെ ജംറയിൽ എറിഞ്ഞിട്ട് 7 കല്ല എറിയേണ്ടത്. ഓരോ കല്ലും എറിയുമ്പോൾ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് എറിയുക. ആദ്യത്തെ 10 ദിവസം എറിയുന്നതോടുകൂടി തെൽബിയത്ത് നിർത്താം കേട്ടോ. 10 അന്ന് തെൽബിയത്ത് നിർത്താം. പിന്നെ 11, 12
ഇങ്ങനെ എറിയുമ്പോൾ അള്ളാഹു അക്ബർ പറയുക. അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് എറിയേണ്ടത്. ലോഹറിന് രാവിലെ ആളുകൾ പോയി എറിയേണ്ട ആവശ്യം, നമ്മൾ എറിയരുത്. ലോഹറിന് ശേഷം രാത്രി എപ്പോഴെറിഞ്ഞാലും കുഴപ്പമില്ല, വൈകി എറിഞ്ഞാലും കുഴപ്പമില്ല. മൂന്ന് ജംറയിൽ എറും. ആദ്യത്തെ ജംറയിൽ എറിഞ്ഞിട്ട് കബീലൊക്കെ നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കണം. പിന്നെ രണ്ടാമത്തെ ജംറയിൽ അതുപോലെ എറിയണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ ജംറത്തുൽ കുബ്രയിൽ എറിഞ്ഞിട്ട് പ്രാർത്ഥിക്കാതെ പോരണം. അത് തന്നെയാണ് 12-നും ചെയ്യേണ്ടത്, 13-നും ചെയ്യേണ്ടത്. നിങ്ങൾ പലരും 12-ന് എറിഞ്ഞ് പോരലാണ്, കാരണം ലീവ് കുറവുള്ള ആളുകൾ അറബ് രാജ്യത്ത് നിന്ന് വരുന്നവർക്ക് മൊത്തത്തിൽ. കാരണം നബി അങ്ങനെ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഫമൻ തഅജ്ജല ഫി യൗമൈനി, ആരെങ്കിലും രണ്ട് ദിവസം കൊണ്ട് ധൃതിപ്പെട്ട് എറിഞ്ഞു പോവുകയാണെങ്കിൽ കുറ്റമില്ല. പക്ഷെ അങ്ങനെ എറിഞ്ഞു പോരുകയാണെങ്കിൽ എന്ത് വേണം? നേരത്തെ മിന വിടണം. മകരിഭാഗത്തിന് മുമ്പ് എന്ത് ചെയ്യണം? മിന വിട്ടു പോരാൻ ശ്രമിക്കണം. അത് പലപ്പോഴും സാധിക്കാറില്ല. വണ്ടി കയറി ഇരിക്കും, വണ്ടി കയറി ഇരുന്നാലും മതി എന്നാണ് ഫത്വ. കാരണം നിങ്ങളെ കുറ്റമല്ലല്ലോ വണ്ടി അവിടെ തങ്ങിയത് എന്നാണ്. ഏതായാലും അങ്ങനെയും ഉണ്ട്. ഇതാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ളത്. പിന്നെ ജംറയെ സംബന്ധിച്ചും ജംറയുടെ ചരിത്രത്തെ സംബന്ധിച്ചും, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിലിനെ അറുക്കാൻ കൊണ്ടുപോയതും ഇബ്ലീസ് തടയാൻ വന്നതും, അങ്ങനെ കുറേ വിഷയങ്ങൾ പറയാനുണ്ട്. പക്ഷേ 9 മണിക്ക് വളണ്ടിയർ മീറ്റിംഗ് നിശ്ചയിച്ചിട്ടുണ്ടെന്നിപ്പോൾ അധ്യക്ഷൻ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഹജ്ജും ഉംറയും നമ്മൾ തന്നെ ചെയ്യണം. എറിയാൻ ആരെയും ഏർപ്പെടുത്തരുത്. വാത്തിമുൽ ഹജ്ജ് വൽ ഉംറത ലില്ലാ, ഹജ്ജും ഉംറയും നമ്മൾ തന്നെ പൂർത്തിയാക്കണം. അത് കഴിഞ്ഞിട്ട് പോരുമ്പോൾ തവാഫുൽ വിദാഅ് വേണം. ജിദ്ദക്കാർക്കും വേണം തവാഫുൽ വിദാഅ്. അവസാനത്തെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞ് വിട്ടു പോരുമ്പോൾ, മക്ക വിട്ടു പോരണമെങ്കിൽ മക്കയുടെ പുറത്ത് കിടക്കണമെങ്കിൽ എന്ത് വേണം? തവാഫുൽ വിദാഅ് വേണം. അപ്പം ഹജ്ജിൻ്റെ തവാഫും ഹജ്ജിൻ്റെ സഹയും കഴിഞ്ഞാൽ പിന്നെ തവാഫുൽ വിദാഅ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? പോരാ. പിന്നെ അല്ലാത്ത രീതികളൊക്കെ ഉണ്ട്, അത് വിശദീകരിക്കാനിപ്പോൾ സമയമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹുവിൻ്റെ ദൂതരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ ഖാന യർജുല്ലാഹ വല്യോ മല്ലാഹർ, അള്ളാഹുവിനെയും പരലോകത്തെയും കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്. പിന്നെ വദക്കർ അള്ളാഹു കസീറ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവർക്കും. അതുകൊണ്ട് മാതൃക അന്വേഷിച്ച് വേറെ എവിടെയും പോകേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് എങ്ങനെയായിരുന്നു എന്ന് പഠിക്കുക. പഠിച്ചറിഞ്ഞ് അർത്ഥബോധത്തോടെ ചെയ്യുക. അത് സിലായി സെൻറ്റർ കൊണ്ടുപോകല്ലേ, പഠിക്കൊന്നും വേണ്ട. എന്താണ് സിലായി സെൻറ്റർ ഓരോരുത്തരും കയ്യ് പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന വിചാരിച്ച് അല്ല. ഹജ്ജ് കാരവല്ലിൽ പോയാൽ നിങ്ങൾ സ്വന്തം ചെയ്യണം. നിങ്ങളെ ചെയ്യാൻ പ്രാപ്തരാക്കാൻ ക്ലാസ് തരും, ഉപദേശം തരും, നിർദ്ദേശം ചെയ്യൽ നിങ്ങൾ തന്നെ ചെയ്യണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം ഉണ്ടാകുക. അതുകൊണ്ട് കയ്യ് പിടിച്ച് ചെയ്യിക്കുന്ന ആരും വിചാരിക്കണ്ട, നിങ്ങൾ സ്വന്തം പഠിക്കണം. പഠിച്ചറിഞ്ഞിട്ട് ഇസ്ലാമിലെ അമലുകളൊക്കെ ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട അമലുകളാണ്. മനസ്സിലായില്ലേ? അല്ല, ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ, ഒരു കാര്യം പ്രഖ്യാപിക്കുന്നതിനും അമലിൽ കൊണ്ടുവരുന്നതിനു മുമ്പ് അതിനെക്കുറിച്ചുള്ള അറിവ് വേണം. ഞാൻ ഇപ്പം എന്തായി ചെയ്യണത് എന്ന് എനിക്കൊരു ബോധ്യം വേണം. അങ്ങനെ ബോധ്യത്തോടു കൂടി ചെയ്താൽ, ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചാരിതാർത്ഥ്യം ഉണ്ടാവും, ഒരു സന്തോഷം ഉണ്ടാവും. മനസ്സിലായില്ലേ? അതുകൊണ്ട് പഠിച്ചറിഞ്ഞു ചെയ്യുക, അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹജ്ജിന് പൈസ കെട്ടിയവരൊക്കെ എല്ലാവർക്കും ഫോൺ ചെയ്തിട്ട് അപ്പനോടും കുറുന്തോട്ടിനോടൊക്കെ ഞാൻ ഹജ്ജിനുണ്ട്, ഞാൻ ഹജ്ജിനുണ്ട്, ഞാൻ ഹജ്ജിനുണ്ട് എന്ന് പറയാനല്ല വേണ്ടത്. നിങ്ങൾ വേഗം ഹജ്ജ് പഠിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഹജ്ജ് പഠിച്ച് മനസ്സിലാക്കി പിന്നെ പല മസാലകളും ചോദിക്കാണ്ട്, അതിനൊന്നും ഇപ്പോൾ സമയമല്ല. ഇൻഷാല്ലാഹ് ഇസ്ലാഹി സെൻറ്റർ ഭാരവാഹികൾ പറയുന്നത് നമുക്കൊരു ക്ലാസ് കൂടി സംശയ നിവാരണത്തോടുകൂടി നമ്മൾ അബ്ദുൽ ലത്തീഫ് സല്ലമി മാറഞ്ചേരി വന്നിട്ടുണ്ട്, അദ്ദേഹവും കൂട്ടി നമുക്കൊരു ക്ലാസ് കൂടി വെക്കണം എന്നാണ് ഇൻഷാല്ലാഹ്. അതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോഴേക്ക് നിങ്ങളെ മനാസിക്കിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ച് സംശയങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല മഖബൂലും മബ്റൂറുമായ, സ്വീകാര്യയോഗ്യവും കുറ്റങ്ങളില്ലാത്തതുമായ പുണ്യകരമായ ഒരു ഹജ്ജ് ചെയ്ത് തിരിച്ചു വരാൻ എല്ലാ ഹാജിമാർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വളരെ ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു ഹജ്ജാണിത്. H1N1 പനി വന്നാൽ എന്താക്കും എന്നൊക്കെ പേടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ മാരക രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നുമൊക്കെ എല്ലാ ഹാജിമാരെയും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ലോകത്തിലെ നാനാഭാഗത്തും ഹജ്ജിന് വേണ്ടി വന്നിട്ടുള്ള ആളുകളെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ റസൂലിനാ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തി അജ്മാഇൻ. വാഖിറ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.